ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഏട്ടൻ്റെ വീട്ടിലാണുള്ളത്. നമ്മൾ പനി അതുപോലെ സുഖമില്ലായ്മയൊക്കെ ആയിട്ട് വീട്ടിലായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഓക്കെ ആയി ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. മക്കളും ചെറുതായി ഓക്കെ ആയി വരുന്നു, ഞാനും ഓക്കെ ആയിട്ടുണ്ട്. എന്തായാലും മക്കൾക്ക് പിന്നെ പതുക്കെയല്ലേ മാറുള്ളൂ. അപ്പോൾ രാവിലത്തെ പരിപാടിയാണ് തുടങ്ങിയിട്ടുള്ളത്. നമ്മളിന്ന് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പുട്ടിനുള്ള മാവൊക്കെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ശേഷം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. രാത്രി പാത്രങ്ങൾ കഴുകി വെച്ചിട്ടാണ് കിടന്നത്. എന്നാലും ഞാനും ഏട്ടനും വൈകിയാ ചോറ് കഴിച്ചത്. അപ്പോൾ ആ കഴിച്ച പാത്രം ഉണ്ടായിരുന്നു, വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ അപ്പുണ്ണിക്ക് രാത്രി പാല് കാച്ചി കൊടുത്ത പാത്രമൊക്കെ കൂടി കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയിട്ട് അവിടെയും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെയും വലിച്ചു വാരി ഇടാൻ പോവുകയാണ് ഞാൻ എന്തായാലും. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ കൂടുതൽ വൃത്തിയേടാകും. എൻ്റെ അടുത്ത് കുഞ്ഞുണ്ണിൻ്റെ വേറെ രക്ഷയല്ല. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ, അവൻ ഉറങ്ങുന്ന സമയം എനിക്ക് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനും പറ്റില്ല. അപ്പോൾ പുട്ടിതേ ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ അപ്പുണ്ണിക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവനെ എഴുന്നേൽപ്പിക്കണം. ഇവിടെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുണ്ണിക്ക് എഴുന്നേറ്റ പാട്, സോറി, കുഞ്ഞുണ്ണിക്ക് എഴുന്നേറ്റ പാടാൻ ഞാൻ കുറച്ച് മുത്താറി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടും. അവൻ ഇന്ന് രാവിലെ മുത്താറിയാണ് കൊടുക്കാൻ പോകുന്നത് കുഞ്ഞു. അപ്പോൾ ഇത് വെള്ളം തിളപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ പാല്, മുത്താറി, പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ആ രണ്ട് മൂന്ന് പാത്രം കഴുകി ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്താ അറിയുക, പിന്നെ ഞാൻ വലിച്ചു വാരി ഇടാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ഒന്നും കൂടെ വൃത്തിയേടായി കിടക്കും അടുക്കള. അപ്പോൾ ഞാൻ ചായക്കുള്ള പാല് വെച്ചിട്ടുണ്ട്. ഇനി പാല് തിളക്കട്ടെ, എന്നിട്ട് നമുക്കത് ചായ ആക്കണം. അപ്പുണ്ണിനെ പതുക്കെ എഴുന്നേൽപ്പിക്കണ സമയമായിട്ടുണ്ട്. പിന്നെ ഇവിടെ മഞ്ഞ് കാര്യങ്ങൾ തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവനെ കുറച്ചുകൂടെ നേരം കിടന്നോട്ടെ, വെയിൽ വന്നിട്ട് ചേച്ചി ഇരുത്തിയിരിക്കുകയാണ് ഞാൻ, കിടത്തിരിക്കുകയാണ് ഞാൻ. പിന്നെ ഇത് നമ്മളുടെ ബട്ടർഫ്രൂട്ടാണ്. അപ്പോൾ ഏട്ടന് ജ്യൂസ് അടിച്ച് കൊടുക്കാമല്ലോ വിചാരിച്ച് കുറച്ച് പാലെടുത്ത് ചായക്കും വെച്ചിട്ടുണ്ട്. കുറച്ച് പാല് ഞാൻ ഏട്ടന് ജ്യൂസ് അടിക്കാനും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞു നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. എൻ്റെ കൂടെ തന്നെ അവൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ ഇരിക്കുകയാണ് അവന്. അവനിപ്പോൾ അധികം ആളുണ്ടെങ്കിൽ അവൻ കിടക്കുള്ളൂ. അതായത് ഞാനടുത്ത് വേണം, അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് വരും. രാവിലെ അവൻ നേരത്തെ ഞാൻ എഴുന്നേൽക്കുന്നതിനെക്കാട്ടി നേരത്തെ എഴുന്നേൽക്കാറുണ്ട് ചില ദിവസങ്ങളിൽ. അപ്പോൾ അവൻ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അവന് ഇനിയിപ്പോൾ കരച്ചിൽ തുടങ്ങും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും നമുക്ക് അപ്പുണ്ണീനെ സെറ്റാക്കി റെഡിയാക്കി നിർത്തണം. 8:30 ആകുമ്പോഴത്തേക്കും അവൻ്റെ വണ്ടി വരും. അപ്പോൾ ഇന്ന് അവന് ഫ്രൂട്ട്സ് ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് ഫ്രൂട്ട് കൊണ്ടുപോകണം. അടുത്ത പരിപാടി അപ്പുണ്ണീനെ എഴുന്നേൽപ്പിക്കണം. നമുക്ക് ടൈം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്നാക്സ് ബോക്സൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴുകി തുടച്ച് വൃത്തിയാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ പാല് തിളച്ചിട്ട്, പാല് ഞാൻ കുറച്ചാണ് വെച്ചിരുന്നത് കേട്ടോ, തീ കുറച്ചാണ് വെച്ചിരുന്നത്. അങ്ങനെ ചായ ആയിട്ടുണ്ട്. ഇനി അപ്പുണ്ണീനെ എഴുന്നേൽപ്പിക്കലാണ് വലിയൊരു ടാസ്ക്. നമുക്ക് ചായ ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ പരിപാടി എന്ന് പറഞ്ഞാൽ അവനെ എണീപ്പിച്ച് അവന് ഭക്ഷണം കൊടുക്കുക. അത് തന്നെയാണ് ഏറ്റവും വലിയ പരിപാടി. ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര ടൈമാണ് കേട്ടോ. പതുക്കെ പതുക്കെ കഴിക്കുള്ളൂ അവന്. ഇനി എന്തായാലും നേരം കളഞ്ഞാൽ ശരിയാവില്ല, ബസ് വരാൻ ടൈമായിട്ടുണ്ട്. 8:30 ആകുമ്പോഴത്തേക്കും വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്, പുട്ടും ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പോയിട്ടുണ്ട്, കുഞ്ഞുണ്ണിനെയും കൊണ്ട് പോയിട്ടുണ്ട് ടൗണിലേക്ക്, നമ്മളെ കടയിലേക്ക് പോയിട്ടുണ്ട്. വേറെ ഒന്നിനല്ല, നമുക്ക് പഴം വേണം പുട്ടിന്. അപ്പോൾ പഴവും പിന്നെ അവന് ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടി ആപ്പിള് വാങ്ങണം. ആപ്പിളാണ് അവൻ കൊണ്ടുവന്നത്. അതും കൂടെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണിയുടെ സൗണ്ട് എന്താ പറയുന്നത്, നിങ്ങൾക്ക് പ്രശ്നമായിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. വേറെ രക്ഷയില്ലാതാണ്. അപ്പോൾ കുഞ്ഞുദേ അവർ അച്ഛനും മോനും കൂടെ ടൗണിലൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട്. കുഞ്ഞുണ്ണിക്ക് ചെറിയ ചുമയും കഫക്കെട്ടൊക്കെ ഉണ്ട്. അവൻ്റെ പതുക്കെ മാറുള്ളൂ, കാരണം നമ്മളെപ്പോലെ പെട്ടെന്ന് കുറേ മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പതുക്കെ മാറുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ ചെയ്യുന്നത് അപ്പുണ്ണീൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്യാണ്. ഇനി അവനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരിക, കുളിപ്പിക്കുക, പല്ല് തേപ്പിക്കുക, യൂണിഫോം മാറ്റുക. മോനിത് ചോക്ലേറ്റ് തന്നെയാണ്. ശ്രുതി, ഇത് ചോക്ലേറ്റ് അല്ലേ? എന്നോട് പറഞ്ഞു കൊടുക്ക്.
എടാ ഇത് ക്രിക്കറ്റ് എഡിഷൻ ആയതുകൊണ്ടാണ് ഈ കളർ. ഇതാ അടിയിൽ ഇതാ എഴുതിയിരിക്കുന്നത് ചോക്ലേറ്റ് സാൻഡ്വിച്ച് ബിസ്ക്കറ്റ് എന്ന് എഴുതിയിട്ടില്ലേ. ശ്രുതി പിന്നെ പറഞ്ഞു കൊടുക്ക്, ഇവൻ പറയുന്നത് ഇത് ചോക്ലേറ്റ് അല്ല, ഇത് ചോക്ലേറ്റ് തന്നെയാണ്. ഇത് ചോക്ലേറ്റ് തന്നെയാണ്, ഇതാ ചോക്ലേറ്റ് സാൻഡ്വിച്ച് എഡിഷൻ എഴുതിയിട്ടില്ല. മോണിക്കിന് അച്ഛൻ നെക്സ്റ്റ് ഒന്ന് എന്താ വാങ്ങി തരാൻ പോകുന്നതെന്ന് അറിയോ? ക്ലേയും ഒരു പുതിയ മൊബൈൽ ഫോണും ആണ്. അത് രണ്ടും അമ്മ അന്ന് വാങ്ങണ്ട പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ അന്ന് തന്നെ വാങ്ങിയത്. നമുക്ക് ഇന്ന് എന്തായാലും വാങ്ങണം കേട്ടോ. നമ്മുടെ അപ്പുണ്ണി അപ്പം നല്ല ഉഷാറായിട്ട് സ്കൂളിലേക്ക് ഒരുങ്ങിയതാണ്. അപ്പോഴാണ് സ്നാക്സ് കൊണ്ടുപോകാൻ ഓറിയോ ബിസ്ക്കറ്റ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓറിയോ ആണ് ഭയങ്കര ഇഷ്ടമാണ്. ഓറിയോ അവൻ ഉദ്ദേശിച്ചത് ക്രീം ചോക്ലേറ്റ് വേണം. ഇത് കൊണ്ടുവന്നത് ഏട്ടം കൊണ്ടുവന്ന ബിസ്ക്കറ്റ് പൊതുവേ ബ്ലാക്ക് കളർ തന്നെയാണ്, ഉള്ളിൽ വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് അതിനാണ് അവൻ കരഞ്ഞത്. പിന്നെ അവന് ഭക്ഷണം കൊടുക്കുകയാണ്, പുട്ട് കൊടുക്കുകയാണ്. പുട്ട് കൊടുത്ത് ചായയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ അപ്പുണ്ണിക്ക് ഏകദേശം ടൈം ആയിട്ടുണ്ട്. അവൻ പതുക്കെ കഴിക്കുന്നത്, ഇത് ഞാൻ നല്ല സ്പീഡ് മോഡിൽ ഇട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. പതുക്കെ കഴിക്കുള്ളൂ, കുളിയും അതുപോലെ മാറ്റിലും ഒരുങ്ങലെല്ലാം വേഗം കഴിയും. പക്ഷേ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ടൈമിംഗ് ആണ്. അപ്പോൾ കുഞ്ഞു എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. കുഞ്ഞു ഇതേപോലെ വെയ്യാത്തതുകൊണ്ട് തോന്നുന്നു ഭയങ്കര വാശിയാണ്. ചിണിങ്ങിയും കൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതേ ആപ്പിള് കൊണ്ടുവന്നിട്ടുണ്ട്, പാല് വാങ്ങിയിട്ടുണ്ട്, പിന്നെ പഴമാണ് വാങ്ങിയിട്ടുള്ളത് ഏട്ടന്. അങ്ങനെ അപ്പുണ്ണി ഇതേ ഇത്ര കഴിച്ചിട്ടുണ്ട്. അവന് വേണ്ട സ്നാക്സ് ബോക്സിൽ ബിസ്ക്കറ്റ് അതുപോലെ വെള്ളമെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഏട്ടൻ ചായ കുടിക്കുന്നുണ്ട്. ഏട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ടാക്കും കേട്ടോ. നമ്മുടെ കുഞ്ഞിന് നല്ല ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവനും വേഗം ഫുഡ് കൊടുത്തിട്ട് കുളിപ്പിച്ച് മേല് കഴുകിയിട്ട്, തല നനയ്ക്കുന്നില്ല, മേല് കഴുകിയിട്ട് അവന് മരുന്നും കൂടെ കൊടുത്തിട്ട് വേണം നമുക്ക് കിടത്താൻ വേണ്ടിയിട്ട്. അപ്പം മുത്താറി വേഗം മിക്സിയിൽ ഞാൻ അരയ്ക്കാൻ പോവുകയാണ്. അരച്ചിട്ട് എന്താണ് അതിൻ്റെ പാല് നമുക്ക് അരിച്ചെടുക്കുക, എന്നിട്ട് കുറുക്കാക്കാം. മുത്താറി കുറുക്കാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതേ കുറുക്കാക്കി ഞാൻ എടുത്തിട്ടുണ്ട്, ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം അവൻ കണ്ടില്ലേ ഭയങ്കര കരച്ചിലാണ്, മൂക്കുന്നും വരുന്നുണ്ട്, കണ്ണുന്നും വരുന്നുണ്ട്, ഭയങ്കര വെയ്യാത്തത് കൊണ്ടാണ്. അപ്പം ഏട്ടനും അപ്പുണ്ണിയും പോയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുവിന് ഉറക്കാൻ പോവുകയാണ്. കുറച്ചേ മുത്താറി കഴിച്ചുള്ളൂ കേട്ടോ, കുറച്ച് പറഞ്ഞാൽ രണ്ട് മൂന്ന് സ്പൂണേ കഴിച്ചുള്ളൂ. അതും ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അതേ എല്ലാം അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി അവനെ ഉറക്കി വന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടിയൊക്കെ നോക്കാൻ. അങ്ങനെ ഞാനിനി അവനെ വേഗം പോയിട്ട് ഉറങ്ങാൻ ടൈം എടുക്കൂലെന്ന് തോന്നുന്നു. കാരണം മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് മരുന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മരുന്ന് കുടിച്ചുകൊണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ ഏട്ടന് ജ്യൂസ് അടിക്കാൻ വേണ്ടി വെച്ചിട്ട് ജ്യൂസ് അടിച്ചില്ല. ഏട്ടനും സമയമായി, അതുപോലെ തന്നെ എനിക്കും കുഞ്ഞുണ്ണി ഒന്നിനും സമ്മതിച്ചില്ല. അപ്പോൾ ജ്യൂസ് അടിച്ചില്ല കേട്ടോ. ഇനി നമുക്കത് നേരെ ഫ്രിഡ്ജിൽ കയറ്റാൻ, വൈകുന്നേരം വന്നിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ വേഗം കുഞ്ഞുണ്ണീനെ ഉറക്കാം, എന്നിട്ട് വേണം ബാക്കി പരിപാടി. അങ്ങനെ കുഞ്ഞുണ്ണി പെട്ടെന്ന് തന്നെ ഉറങ്ങിട്ടോ. മരുന്നും കുടിച്ച് അതുപോലെ കുറച്ച് പാൽ കുടിച്ചപ്പോൾ തന്നെ അവൻ വേഗം കിടന്നുറങ്ങി. അങ്ങനെ തൊട്ടിലിട്ടിട്ടുണ്ട്. ഇനി അവൻ കുറച്ച് നേരം കിടന്നുറങ്ങും, ആ ടൈം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് പണികളൊക്കെ തീർക്കാം. അപ്പം ഞാൻ ചായ കുടിക്കുകയാണ്. ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ പുട്ടും പഴവും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ചായ കുടിക്കട്ടെ, ഒക്കെ സ്പീഡാണ് കേട്ടോ. ഇനി ചായ എല്ലാം കുടിച്ചതിന് ശേഷം ഞാൻ പതുക്കെ പോയിട്ട് നമ്മളെ റൂം ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഒക്കെ വലിച്ച് വാരിയിട്ടിട്ടുണ്ടായിരുന്നു ഏട്ടൻ പോയപ്പോഴും അപ്പുണ്ണി പോയപ്പോഴും. എന്നിട്ട് പിന്നെ അലക്കാനുള്ള എല്ലാ തുണിയും എടുത്തിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ആദ്യം കുഞ്ഞു ഉറങ്ങി ഞാൻ എല്ലാം അവിടെ സ്റ്റോപ്പാക്കി ചായ കുടിച്ചിട്ട് വേഗം അലക്കാനാണ് ഇറങ്ങാറ്. അപ്പം കുഞ്ഞുണ്ണീൻ്റെ വേറെ തന്നെ അലക്കണം, അതായത് മൂത്രമൊഴിച്ച തുണികളൊക്കെ ഉണ്ട്, അതൊന്നും ആദ്യം ഒലുമ്പി കളഞ്ഞിട്ട് വേണം നമ്മൾ സോപ്പും പൊടിയിലോ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകാൻ. പിന്നെ ഞങ്ങളത് വേറെ അലക്കണം. കുഞ്ഞു ഉറങ്ങിയ ആദ്യം ചെയ്യുന്ന പണി അലക്കലാട്ട്. ബാക്കിയെല്ലാം അവിടെ പെൻഡിങ്ങിൽ നിർത്തും, ആദ്യം പോയിട്ട് അലക്കിയിടും. കാരണം അവൻ പെട്ടെന്നായിരിക്കും എഴുന്നേൽക്കുക. പിന്നെ ദേ ഇവിടെ പുറക് ഭാഗമൊന്ന് അടിച്ചിടുന്നുണ്ട്, അടിച്ചു വാരിയിടുന്നുണ്ട്. നമ്മൾ മുറ്റൊന്നും അടിച്ചിട്ടുണ്ടായില്ല. തുണിയെല്ലാം സോപ്പും പൊടിയിൽ പുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തുണിയൊക്കെ ഒന്ന് ചെളി ഇളകുന്ന ടൈം കൊണ്ട് നമുക്ക് മുറ്റൊക്കെ ഒന്ന് അടിച്ചിടാമെന്ന് വിചാരിച്ചു.
ഇനിയപ്പോൾ അതേ ഇനി അലക്കാനാണ് പരിപാടി. നല്ല വെയിലുണ്ട്, കുഞ്ഞുണ്ണി നല്ല ഉറക്കാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു 10 വട്ടം അവനെ പോയി നോക്കൂട്ടെ, കാരണം തൊട്ടിൽ നിന്നും അവൻ എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേറ്റ് ഇങ്ങനെ വരികയാണ്. അപ്പം താഴോട്ട് വീഴണ്ട വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അവനെ പോയി നോക്കണം. പിന്നെ ഈ ഒരു പഴം ഇവിടെ നമ്മളവിടെ തക്കാളിപ്പഴം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ നാട്ടിൽ എന്താണ് പറയാന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നോ രണ്ടോണ്ടൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ അലക്കൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ടും കൂടെ ഒന്ന് അടിച്ചു വാരിടാന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വെറുതെ നല്ല രസം തോന്നി, അങ്ങനെ കായ ഇങ്ങനെ കിടക്കുന്ന കാണാൻ. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ ആയിട്ട് എടുത്തതാണ്. അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ ഈ ഒരു പഴം ഉണ്ടെങ്കിൽ ഇത് നല്ല റെഡ് കളറാവും കേട്ടോ. അപ്പോൾ അത് ഇവിടെ കണ്ടു വരണം, പഴുത്ത് വരുന്നുണ്ട്, ഒരു ചെറിയൊരു ലൈറ്റ് ഓറഞ്ച് കളറിൽ. അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ തക്കാളിപ്പഴം എന്ന് പറയുക, ഒരു പുളിയും മധുരവും, ചെറിയൊരു പുളിപ്പൂണ്ട്, അങ്ങനെയാണ് കേട്ടോ. നല്ല റെഡിന് നല്ലൊരു പുളിയും മധുരമാണ്, നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ച് കുഞ്ഞുണ്ണി എഴുന്നേറ്റ് കിട്ടും. അപ്പം എന്താണ്, ഞാൻ വിചാരിച്ചു അവന് എഴുന്നേൽക്കുമ്പോഴത്തേക്കും അകം കൂടൊന്ന് സെറ്റാക്കാൻ, പാത്രം കഴുകി അടിച്ചൊക്കെ വാരിയിടാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ മുറ്റം പകുതിയായി, പകുതി അടിക്കുമ്പോഴത്തേക്കും അവൻ എഴുന്നേറ്റും. ഇനി അവൻ കളിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നിനി ഉറങ്ങുന്ന ലക്ഷണമേ കാണുന്നില്ല. അപ്പോൾ ഇനി അവൻ ഉറങ്ങിയാൽ ഇനി അടുത്ത പരിപാടിയൊക്കെ നടക്കുള്ളൂ. ഇനി കുഞ്ഞുൻ്റെ കൂടെ കളിച്ചിരിക്കലാണ് എൻ്റെ ഡ്യൂട്ടി. ഇനി അവൻ ഉറങ്ങണം, എന്നാലേ നമുക്ക് വേറെ എന്തും നടക്കുള്ളൂ. അപ്പോൾ അവൻ നല്ല ചിരിച്ച് രസിച്ച് എൻ്റെ ഒക്കത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇനി അവൻ എപ്പോഴാണ് ഉറങ്ങാമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇതൊക്കെ അതേപോലെ തന്നെ ഇരിക്കുക, ഒന്നും നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ളതൊക്കെ നമുക്കൊന്ന് ചൂടാക്കി വെക്കാമെന്ന്. അതായത് ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം രാത്രി ഒക്കെ സെറ്റാക്കി വെക്കുന്നതുകൊണ്ട് രാത്രി നമ്മൾ കറിയും ഉപ്പേരി അങ്ങനെയൊക്കെ രാത്രി ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് രാവിലെ അതിന് നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവൻ എങ്ങനെ നിൽക്കാമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് രാത്രി അധികം ഞാൻ രാത്രി തന്നെയാണ് കറിയും ചോറെല്ലാം ആക്കി വെക്കുന്നത്. അത് രാവിലെ ഉച്ചയ്ക്കും കൂടെ കഴിക്കാനുണ്ടാവും, എനിക്ക് മാത്രം മതിയല്ലോ. അപ്പോൾ എന്താണ്, ചോറുണ്ട്, മോരുകറി ഉണ്ട്, അതുപോലെ തന്നെ ഇത് ഇന്നലെ വൈകുന്നേരം പുഴുങ്ങിയ ചോള കേട്ടോ. പിന്നെ ബീട്രൂട്ട് തോരനും ഉണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഉച്ചത്തേക്ക് വെക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവൻ ഒക്കത്തിരിക്കുകയാണ്, അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. ബീട്രൂട്ട് തോരനാണിത്. അപ്പോൾ പൊതുവെ ഞാൻ രാത്രി ഇപ്പോൾ വെക്കുമ്പോൾ കുറച്ച് കൂട്ടി വെക്കും, രാവിലത്തേക്കും കൂടെ അല്ല ഉച്ചയ്ക്കും കൂടെ പിറ്റേ ദിവസം കഴിക്കാം. കാരണം ഉച്ചയ്ക്കൊന്നും എനിക്ക് ചിലപ്പോൾ ഉണ്ടാക്കാൻ ടൈം കിട്ടില്ല. ഇവന് എങ്ങനെയാണ് എന്നറിയില്ല, ചിലപ്പോൾ ഇതേപോലെ കളിക്കും, ചിലപ്പോൾ കരയും, ചിലപ്പോഴേ ഉറങ്ങുള്ളൂ. അതുകൊണ്ട് എന്താണ്, ഇപ്പോൾ രാത്രിയിലാണ് ഇതൊക്കെ സെറ്റാക്കി വെക്കൽ. കുറച്ചുകൂടെ നമ്മൾ കൂടുതലുണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ അതേ എല്ലാം ചൂടാക്കി, മോരുകറി അതുപോലെ ഉപ്പേരിയൊക്കെ ചൂടാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുനു ഉറക്കം വന്ന്, അവനൊന്ന് ഉറക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത യുദ്ധം തുടങ്ങാം. പിന്നെ ഇതൊക്കെ ഒന്ന് പെറുക്കിയിട്ട് അടുക്കളയിൽ കൊണ്ട് വെക്കണം. ഇതൊക്കെ അങ്ങനെയേ രാവിലെ വെച്ച പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ സൗണ്ട് പതുക്കെ പറയുന്നത്, കാരണം ഇവന് ഞാൻ സൗണ്ട് പറയുമ്പോൾ ഇവനും ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പതുക്കെ വോയിസ് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം
ഞാൻ അടിച്ചു വാരലെല്ലാം കഴിഞ്ഞു, ഹാളും കൊലയൊക്കെ ഒന്ന് അടിച്ചു വാരി, റൂമൊക്കെ അടിച്ചു വരി തുടച്ചു, അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഉള്ളത് അടുക്കളയിലാണ്, എല്ലാം അടുക്കളയിൽ കൊണ്ടു വച്ചിട്ടുണ്ട്. ഇനി അവൻ എഴുന്നേറ്റിട്ടില്ല, അപ്പം അടുക്കളയും കൂടെ നമുക്ക് പെട്ടെന്ന് സ്പീഡൊക്കെ സ്പീഡാട്ടോ. അതിന് മുമ്പ് കുറച്ച് എനർജി ഡ്രിങ്ക് ആവാമെന്ന് വിചാരിച്ചു. ഇതിന്നലെ ഏട്ടൻ കൊണ്ടുവന്നാണ്, രാത്രി കൊണ്ടുവന്നാണ് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അപ്പം എന്താണ്, രാത്രി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുടിക്കാനുള്ളൊരു മൂഡുണ്ടായില്ല, അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ സമയം എനിക്ക് നന്നായിട്ട് ദാഹിച്ചു. അതുകൊണ്ട് നമ്മളുടെ മായാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മായും സ്ലൈസൊക്കെ. അത് ഏകദേശം എല്ലാം സെറ്റായി. പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു മടക്കാൻ, അതെല്ലാം മടക്കി. ഇപ്പം അലമാരയിൽ എന്തായാലും എടുത്ത് വെക്കുന്നില്ല, കാരണം സിബ് തുറക്കുന്ന വെച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണി എഴുന്നേക്കും വിചാരിച്ചിട്ട് ഞാൻ ഒക്കെ മടക്കി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് കുളിച്ചാൽ ശരിയാവില്ല, ഇപ്പം അവൻ എന്തായാലും ഉറങ്ങുന്നില്ല, അപ്പം പെട്ടെന്ന് കുളിച്ചിറങ്ങാൻ വിചാരിച്ചിട്ട് വേഗം ഒന്ന് കുളിച്ചു പോയിട്ട് ഇനി വേഗം ചോറ് കഴിക്കട്ടെ. നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്താ അറിയില്ല. കുഞ്ഞുണ്ണി കുറച്ച് കൂടുതൽ നേരം ഒന്ന് ഉറങ്ങി തന്നിട്ടുണ്ട്. അധിക ദിവസവും ഞാൻ വൈകുന്നേരമാണ് കുളിക്കാറ്, ആരെങ്കിലും ഉള്ളപ്പോഴാണ് കുളിക്കാറ്. ഇന്നെന്തോ പെട്ടെന്ന് കുളിച്ചിട്ടുണ്ട് ഞാൻ, അവന് ഉറങ്ങുന്നത് കൊണ്ട് നല്ല ഉറക്കം കണ്ടിട്ട് നല്ല ആഴത്തിലുള്ള ഉറക്കം തോന്നിയോണ്ട് പെട്ടെന്ന് പോയി കുളിച്ചതാണ്. പിന്നെ അതേ ചോറെടുത്തിട്ടുണ്ട്, മോര് കറിയും ബീട്രൂട്ട് തോരനും. ഇത് പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കാം, ചിലപ്പോൾ കഴിക്കുമ്പോഴായിരിക്കും എഴുന്നേൽക്കുക, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വേഗം കഴിച്ചിട്ട് വരാം. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ചോറ് പകുതി കഴിച്ചപ്പോൾ തന്നെ നമ്മളെ കുഞ്ഞു എഴുന്നേറ്റിട്ടുണ്ട്. നല്ല കരച്ചിലോടെയാണ് എണീറ്റത്, ചെറുതായത് ചൂടും ഉണ്ടായിരുന്നു, പനിക്കുന്നുണ്ടായിരുന്നു. അവനും അപ്പുണ്ണിക്കും അങ്ങനെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അപ്പുണ്ണിക്ക് പിന്നെ മരുന്ന് കൊടുക്കുമ്പോൾ അങ്ങ് ഒരു ഇച്ചിരി കുറയുന്നുണ്ട്, എനിക്ക് പിന്നെ നല്ല മാറി. അത്യാവശ്യം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുഞ്ഞു നല്ല കഫക്കെട്ടുണ്ട്. ഇപ്പോൾ അതാ ചെറുതായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അവന് പിന്നെ ഭയങ്കര വാശിയായിരുന്നു, എവിടെ നിൽക്കുന്നില്ല, ഞാൻ എടുത്തോണ്ട് തന്നെയായിരുന്നു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ പിന്നെ മുന്നോട്ടൊന്നും എടുക്കാൻ പറ്റില്ല, ഫോണിന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഡെയിൻമേ ലൈഫ് ദേ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഇത്ര തന്നെയാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം അപ്പുണ്ണി വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഉണ്ടാക്കണം, മക്രോണി വേണമെന്നൊക്കെ ഇന്ന് വൈകുന്നേരം പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം. ഇവൻ ഇനി ഉറങ്ങിയാലേ ഒക്കെ നടക്കുള്ളൂ. അപ്പോൾ ദിവസത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഏട്ടന് ലീവുള്ളൊരു ദിവസം നമുക്കൊരു അടിപൊളി ഡെയിൻമേ ലൈഫ് ഞാൻ ചെയ്യുന്നതാണ്. ഒരാളെ സഹായമില്ലാണ്ട് പറ്റില്ല, എന്തായാലും കുഞ്ഞുണ്ണിയും അതുപോലെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.